വേദിയിലിരിക്കുന്ന പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സാഹബ്, ശ്രീ ഇന്നിവിടെ വേദിയിൽ പ്രാസംഗികരായി എത്തിയിട്ടുള്ള പ്രൊഫസർ എം ടി അബ്ദുൽ സമദ് സലാമി, ശ്രീ കെ എം എ അസീസ്, ടി യൂസഫ് അലി, വി കെ ഇസ്മായിൽ, അമീൻ അസ്ലാം, അതുപോലെ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, ആദ്യമായി ഇന്ന് ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഒത്തുചേരുവാൻ എന്നെ ക്ഷണിച്ചതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ വി സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ എല്ലാ അധ്യാപകരും ഉണ്ട്, അതായത് എൽ കെ ജി തൊട്ട് ഗവേഷണ വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യുന്ന ഗുരുനാഥന്മാർ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ജനറലായി സംസാരിക്കാം എന്നാണ് കരുതുന്നത്. ഞാനൊരു അധ്യാപകൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഗാന്ധിയനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്നും ഞാൻ എൻ്റെ നാട്ടിലൂടെ പോകുമ്പോൾ, എൻ്റെ നാട്ടിൽ ജീവിക്കുമ്പോൾ, ഞാനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ ആണെങ്കിലും എൻ്റെ നാട്ടിലുള്ള ആളുകൾ എന്നെ മാഷ്ടെ മകനാണ് എന്നേ പറയുള്ളൂ. ഏത് മാഷാദും കൂടി പറയില്ല, അത്രയും ആ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു അധ്യാപകൻ്റെ മകനാണ് എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, ആ ഒരു സ്നേഹം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിന് കാരണം, അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും അത് ഇപ്പോൾ ഒരു, ഞാനൊക്കെ ഒരു പി ജി സ്റ്റുഡൻസിനെയൊക്കെയാണ് കൂടുതൽ പഠിപ്പിച്ചുള്ളത്, അത് ഗവേഷണ വിദ്യാർത്ഥികളൊക്കെയാണ്. അപ്പം നമുക്ക് ആ ഭാഗ്യം കിട്ടില്ല. ആക്ച്വലി നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കുമ്പോഴാണ് നമുക്ക് കുട്ടികളെ വാർത്തെടുക്കുവാനുള്ള അവസരം, നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാനുള്ള അവസരം, അവരെ കുറേ കൂടി നല്ല പൗരന്മാരായി, കൂടുതൽ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി മാറ്റാനെല്ലാമുള്ളൊരവസരം സിദ്ധിക്കുന്നത്, സാധാരണ ആ ഭാഗ്യം കിട്ടുന്നത് സ്കൂൾ അധ്യാപകരാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളോട്, നമ്മളൊരാളോട് ചോദിച്ചാൽ, നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച അധ്യാപകൻ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ പേരോ അല്ലെങ്കിൽ കോളേജ് അധ്യാപകരുടെ പേരോ പറയുന്നതിന് കുട്ടികളെപ്പോഴും പറയുന്നത് അവരെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരായിരിക്കും. കാരണം അവരായിരിക്കും സത്യത്തിൽ അവരെ മോൾഡ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം പങ്കുവച്ചിട്ടുള്ളത്. ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ തന്നെ, ഗുരു എന്ന് പറയുമ്പോൾ മനസ്സിലെ ഇരുട്ടിനെ നീക്കം ചെയ്യുന്ന ആൾ എന്ന ഒരർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മറ്റൊരു കാലഘട്ടത്തിലാണ്. ലോകമേ ഗുരുനാഥൻ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഗൂഗിളേ ഗുരുനാഥൻ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അറിവ് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ഒരു പല ചുറ്റുപാടുകളുള്ള ആളുകളുണ്ടാകാം. നമ്മളെ പലതായി നിലനിർത്തുന്ന പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഇന്ത്യ പോലെ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നതിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിർത്തുന്ന വലിയ ചില മാനവിക സങ്കല്പങ്ങൾ ഉണ്ട്. നമുക്ക് ഭാഷാപരമായ വ്യത്യാസമുണ്ട് നമ്മുടെ രാജ്യത്ത്, മതം, ജാതി, സാംസ്കാരികമായ വ്യത്യാസങ്ങളുണ്ട് പല അർത്ഥത്തിലും. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്തെ മനുഷ്യൻ എന്ന വലിയൊരു സങ്കല്പത്തെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു മഹത്തായ ഒരു പൈതൃകമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അറിവ് സമ്പാദിക്കുന്നത് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അല്ലെങ്കിൽ രാത്രിയാണോ, 24 hours നമ്മുടെ ക്ലാസ് റൂമുകളല്ല, അതിനപ്പുറത്ത്
ഇൻ്റർനെറ്റ് തുറന്നു വിട്ട വലിയ ഒരു വിദ്യാഭ്യാസ വിപ്ലവമുണ്ട്. നമ്മളൊരു ക്ലാസ് റൂമുകൾ റിയാലിറ്റി ആയിരുന്നുവെങ്കിൽ ഇന്ന് പലപ്പോഴും ക്ലാസ് റൂമുകൾ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ക്ലാസ് റൂമുകളാണ്. അപ്പോൾ നമ്മളൊരിക്കലും, ഞാൻ പറയാറുണ്ട്, നമ്മൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ജീൻ കെല്ലിയൊക്കെ അഭിനയിച്ച 1952 മൂവി ഉണ്ട്, സിംഗിങ് ഇൻ ദ റെയിൻ എന്ന്. അപ്പോൾ അതിൽ അവർ ഈ ഡബ്ബിങ്ങൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതായത് വളരെ നല്ല ഒരു നടൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, നല്ലൊരു നടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ശബ്ദം വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ നല്ല സുന്ദരിയായൊരു നടി, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടി, അവർക്ക് നല്ലൊരു ശബ്ദം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള, അങ്ങനെ എങ്ങനെയാണ് ഫിലിം ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സിംഗിങ് ഇൻ ദ റെയിൻ. മനോഹരമായൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമുകളൊക്കെ വെർച്വൽ ക്ലാസ് റൂമുകളായിട്ട് മാറി. ഇപ്പം തന്നെ നമ്മൾ AI കണ്ടു കഴിഞ്ഞു നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ ഒരു സിനിമ നോക്കൂ, സിനിമയിൽ വളരെ നല്ല ഒരു സ്ക്രിപ്റ്റ്, പത്മരാജനെ പോലെ ഒരാൾ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു അല്ലേ, ONVയെക്കുറിച്ച് പോലെയുള്ള ഒരാൾ കവിത എഴുതുന്നു, അത് യേശുദാസിനെ പോലെ ഒരാൾ പാടുന്നു, മോഹൻലാലിനെ പോലെ ഒരാൾ അഭിനയിക്കുന്നു, ഇതെല്ലാം കൂടി സമന്വയിച്ച് നമുക്ക് കിട്ടുന്ന മനോഹരമായ ഒരു സിനിമ. അപ്പോൾ അതുപോലെ ഇരിക്കും ഒരുപക്ഷെ ഇനി നമ്മുടെ കുട്ടികളുടെ ക്ലാസ് റൂമുകളൊക്കെ ഭാവിയിൽ ചിലപ്പോൾ നമ്മൾ എഴുതിയുണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, നല്ലൊരു ക്ലാസ് വേറൊരാളുടെ ഏറ്റവും മനോഹരമായൊരു ശബ്ദത്തിൽ ഏറ്റവും മനോഹരമായൊരു രൂപത്തിൽ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കുട്ടികളിൽ നാളെ ഈ ക്ലാസ് റൂമുകൾ മാറുമ്പോൾ. കാരണം ഒരുപക്ഷെ ക്ലാസ് റൂമുകളിലേ പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിലേക്ക് ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വെർച്വൽ ക്ലാസ് റൂമുകൾ എനിക്ക് കാണാൻ കഴിയും ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാണുമ്പോൾ. അപ്പോൾ അറിവ് നമ്മളെല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് വെയർ യു ആർ കമ്മിങ് ഫ്രം, നമ്മുടെ ജിയോഗ്രാഫിക്കൽ ഐഡൻറ്റിറ്റിയോ മറ്റേതെങ്കിലും ഐഡൻറ്റിറ്റിക്കോ ഒക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും അറിവ് തേടുന്നത് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരിക്കും. പക്ഷേ നമുക്ക് ഒരുപക്ഷെ ഇല്ലാതെ വരാൻ പോകുന്നൊരു സാധ്യത തിരിച്ചറിവുകളായിരിക്കും. ഏതൊരു സമൂഹത്തിലായാലും വിദ്യാർത്ഥികൾ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അറിവ് മാത്രം പോരാ, അവർക്ക് നല്ലൊരു തിരിച്ചറിവിൻ്റെ ഒരു ലോകം കൂടി അവരുടെ ഉള്ളിലേക്ക് കയറണം. അറിവ്, ഏതറിവ് എന്തിനുപയോഗിക്കണം എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മതങ്ങളെയൊക്കെ, നമ്മൾ ശാസ്ത്രവും മതവും ഒക്കെ വളരെയധികം വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറുണ്ട്. വലിയ ഒരളവ് വരെ അത് ശരിയാണ്. കാരണം ശാസ്ത്രത്തിന് അതിൻ്റേതായ ഒരു ഒരു രീതിയുണ്ട്, പ്രവർത്തന ശൈലിയുണ്ട്. പക്ഷേ പലപ്പോഴും ശാസ്ത്രവും മതവും സംഗമിക്കുന്ന ഒട്ടേറെ മേഖലകളുണ്ട്. നന്മയുടെ മേഖലകളിൽ ശാസ്ത്രം എങ്ങനെയാണ് സമൂഹവുമായിട്ട് സംവദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പം നമ്മൾ ശാസ്ത്രത്തിൽ നമ്മൾ പറയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. പക്ഷേ നമ്മുടെ സംസ്കാരം അതല്ല നമ്മളെ പഠിപ്പിച്ചുള്ളത്. ഏറ്റവും ദുർബലനായ വ്യക്തിയുടെ ശാക്തീകരണമാണ് പലപ്പോഴും നമ്മുടെ സമൂഹവും സംസ്കാരവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്നവനെ, അതല്ലാത്ത പക്ഷവന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാളെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് നമ്മുടെ സംസ്കാരങ്ങൾ നമ്മളെപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. ഈ തിരിച്ചറിവായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇനി അധ്യാപകൻ അപ്പോൾ എങ്ങനെ നിലനിൽക്കണം? അധ്യാപകൻ ഈ തിരിച്ചറിവുള്ള ആളായാൽ മാത്രമേ അധ്യാപകൻ ഇനി നിലനിൽപ്പുള്ളൂ. അധ്യാപകൻ മാറിക്കൊണ്ടേയിരിക്കും കാലഘട്ടത്തിനനുസരിച്ച്. വിദ്യാർത്ഥികൾ മാറുന്നതുപോലെ അധ്യാപകനും മാറേണ്ടതായിട്ട് വരും. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഇതുപോലെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ കെമിസ്ട്രി അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഫിസിക്സ് അധ്യാപകനോ ഒക്കെ ഇനി നിലനിൽപ്പുണ്ടോ? കാരണം നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ? അധ്യാപകൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഒരു
പ്രശസ്തനായ ഒരു AI അധ്യാപകൻ പറഞ്ഞത് അത് ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, ഇനി AI അറിയുന്ന കെമിസ്ട്രി അധ്യാപകനും AI അറിയുന്ന ഫിസിക്സ് അധ്യാപകനൊക്കെയാണ് ഇനി സർവൈവ് ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. കാരണം അതിനെക്കുറിച്ചുകൂടി ആ വ്യക്തമായൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ ആ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വളർന്നു വരുന്ന പുതിയ സാമൂഹികമായും സാംസ്കാരികമായും ഉള്ളൊരു ലോക വിനിമയക്രമത്തിലേക്ക്, അറിവിൻ്റെ വിനിമയക്രമത്തിലേക്ക് നമ്മുടെ ഈ ജാലകം തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ അറിവ് നമ്മളെ കുട്ടികളെല്ലാം സ്വായത്തമാക്കുന്നത് വലിയൊരളവ് വരെ. ഇപ്പോൾ എനിക്ക് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറെ ക്ലാസ് കേട്ട് മോളിക്കുലർ മെക്കാനിക്സ് പഠിക്കണമെങ്കിൽ എനിക്ക് പറ്റും, അതല്ലെങ്കിൽ വേറൊരു വിഷയത്തിൽ എനിക്ക് പഠിക്കണമെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വളരെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു അറിവിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ബോധം, ഒരു പൊതുബോധം, നമ്മുടെ സാംസ്കാരിക ബോധം, നമ്മുടെ ഒരുമ, നമ്മുടെ ക്യാമ്പസുകളിലായാലും എല്ലാം നമുക്ക് വേണ്ടത് ശാന്തമായ ജീവിതാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടണം, അവിടെ സമൂലമായ പരിവർത്തനങ്ങൾക്ക് നമ്മൾ വിധേയരാകണം. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയുക എന്നുള്ള വലിയ ഒരു ചലഞ്ച് നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വ്യക്തികളെ സൃഷ്ടിക്കാൻ കഴിയണം, വലിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയണം. കാരണം ഒരു മനുഷ്യനെ പ്രത്യേകിച്ചും സ്കൂൾ തലത്തിലേക്കുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ ടൈമാണ്. ആ ക്യാരക്ടർ ഫോർമേഷനിൽ ഈ അറിവ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, നമ്മളൊരു ദുർഖർ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ പറയുന്നുണ്ടല്ലേ, എന്തിനു വേണ്ടിയാണ് ഈ കുക്ക് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് കുക്ക് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് കുക്ക് ചെയ്യുന്നത്. ഒരു കുക്കിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ പോരാ, അത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് നിറയ്ക്കണം, വയറല്ല നിറയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്. ഇതൊക്കെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ആരെയാണ് പഠിപ്പിക്കുന്നത്, അവരിൽ എന്തൊക്കെയാണോ നമ്മൾ, അവരിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതെല്ലാം വളരെ വളരെ പ്രധാനമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ചാലഞ്ചസ്, വെല്ലുവിളികളുള്ള കാലഘട്ടമാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അറിവ് പല പല ശാഖകളിൽ നിന്ന് കിട്ടും. ഈ അറിവ് പലപ്പോഴും ഈ ഇൻ്റർനെറ്റ് പോലുള്ളൊരു മേഖലയുടെ ഒരു പ്രശ്നം, ഈ ജനാധിപത്യവൽക്കരണ പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമുക്കിതിനകത്തൊരു ക്വാളിറ്റി അഷുറൻസ്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ശരിയായ അറിവുകൾ നമുക്ക് കിട്ടണം. നമുക്ക് നമ്മളൊരിക്കലും ഒരു വളരെ ഒരുപാട് ജങ്ക് ഇൻഫർമേഷൻ്റെ നടുവിൽ കിടന്ന് വളരുന്ന കുട്ടികളാകരുത്. അപ്പോൾ അവർക്ക് യഥാർത്ഥ അറിവെന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ കൈപിടിച്ച് നടത്താൻ ഗുരുനാഥന്മാർ എന്നുള്ള രീതിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നിറവേറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ഈ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾ എനിക്കറിയാം സമയം അതിക്രമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വലിയൊരു പ്രസംഗത്തിനൊന്നും തുനിയുന്നില്ല. നന്ദി. ജയ് ഹിന്ദ്.